ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളിന്ന് നോക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഡ്രാമ ജേണലിൽ വരുന്ന ഒരു സിനിമയാണ് നോക്കാൻ വന്നത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് പറയാൻ പറ്റുക, ഒരു ഒരു കുഞ്ഞൊരു ഫാമിലിയെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. ബട്ട് വളരെ വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് വളരെ വലിയ രീതിയിൽ ഇമോഷണലായിട്ടുള്ള നല്ലൊരു ഒരു ഫീലിംഗ് ഒക്കെ തരുന്ന നല്ലൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വളരെ വലിയ രീതിയിൽ നമ്മളോടൊപ്പം തന്നെ ട്രാവൽ ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു പ്രത്യേക ഒരു അനുഭവം നമ്മളിലേക്ക് പങ്കുവെക്കുന്ന രീതിയിലൊരു ഇമോഷണൽ ഒരു ഡ്രാമ മൂവിയാണ് നമ്മൾ നോക്കാൻ വന്നത്. സിനിമയുടെ പേര് എന്ന് പറയുന്നത് മൈ സിസ്റ്റേഴ്സ് കീപ്പർ എന്ന് പറഞ്ഞ സിനിമയാണ്. 2009 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്, അമേരിക്കയിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാമിലിയെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. അതായത് മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ സാറ എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഇരു ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫയർ ഫൈറ്റർ ആണെന്ന് പറയാം. സാറ എന്ന് പറയുന്നത് ഒരു ലോയറാണ്. ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഒരു മൂത്ത പയ്യനാണ്, ജെസ്സി എന്നാണ് അവൻ്റെ പേര്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേറ്റ് എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. ഈ ഒരു പെൺകുട്ടിക്ക് ജനിച്ചത് മുതലേ ക്യാൻസറാണ്. സോ ഒരു ക്യാൻസർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കുഞ്ഞിലെ മുതലേ ഈ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്യാൻസറിൻ്റെ ആ ഒരു പ്രോബ്ലംസ് എല്ലാം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു കേറ്റ് എന്ന് പറയുന്ന പെൺകുട്ടി ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബ്രെയിനും സാറയ്ക്കും ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമുണ്ട്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കേറ്റ് ഇത്രമാത്രം വളരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ശാരീരിക അസ്വസ്ഥതയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻസർ അത്രമാത്രം രൂക്ഷമായതുകൊണ്ട് തന്നെ ജനിച്ചത് മുതലേ ഈ ഒരു കേറ്റ് എന്ന് പറയുന്ന പെൺകുട്ടിയെ നോക്കുന്നത് ചാൻസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ ഒരു ഡോക്ടർ പറയുന്നുണ്ട് ഈ ഒരു കേറ്റ് എന്ന് പറയുന്ന പെൺകുട്ടീനെ അധികം നാളില്ല, വളരെ എന്ത് ചെയ്യുന്നുണ്ട്, ശാരീരിക അസ്വസ്ഥതയൊക്കെ വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്, ക്യാൻസർ വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു ബ്രെയിനും സാറേയും ചോദിക്കുന്നത്, അതായത് ഈ ഒരു അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നുണ്ട്, അത്രമാത്രം മനസ്സ് തകർന്ന് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് അല്പം നാൾ കൂടി ഈ ഒരു കേറ്റിൻ്റെ ജീവിതം ഒന്ന് മുന്നോട്ടേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ, ലൈഫ് കുറച്ച് നാളൂടെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നൊരു മറുപടി എന്ന് പറയുന്നത് ഈ ഒരു കേറ്റ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ ഒരു ജനറ്റിക്കലായിട്ട് അതുപോലെ മാച്ചായിട്ടുള്ള വേറൊരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ബ്രെയിനാണെങ്കിലും അതുപോലെ തന്നെ സാറയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ജെസ്സിക്കാണെങ്കിലും ഇതുപോലത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജനറ്റിക്കായിട്ട് കേറ്റുമായിട്ട് മാച്ച് ആവുന്നില്ല. സോ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്, ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, നിങ്ങൾ സയൻസ് പരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കേറ്റിൻ്റെ അതേ ജനറ്റിക് പരമായിട്ടുള്ള അതേ മാച്ച് ആവുന്ന സെയിം ആയിട്ടുള്ള പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കണം. അതിപ്പോൾ ആണാണോ പെണ്ണാണോ എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, ബട്ട് ജനറ്റിക്കലായിട്ട് മാച്ചാവുന്ന ഒരു പെൺകുട്ടി ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ ഒരു ബ്രെയിനും അതുപോലെ തന്നെ ഈ ഒരു സാറേയും ചിന്തിക്കുന്നുണ്ട്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് പരമായിട്ട് സെയിം ജനറ്റിക് മാച്ചുള്ള ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കേറ്റിന് വേണ്ടിയിട്ട് ബലിയർപ്പിക്കുന്നതിന് തുല്യമാകും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മൈൻഡിൽ കൊണ്ടുവന്നിട്ട്, കാരണം ഈ ഒരു സ്റ്റെമിൾസസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ടിഷ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ ബ്ലഡ് ആണെങ്കിലും ഈ ഒരു കേറ്റിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഈ ഒരു ഈ ഒരു കുട്ടിയിൽ നിന്ന് എടുക്കേണ്ടി വരും. ആ ഒരു കുട്ടി ജനിച്ച് വീഴുന്ന അപ്പം മുതലേ എടുക്കേണ്ടി വരും. സോ അപ്പോൾ അത് വളരെ വലിയ രീതിയിൽ അവർ ചിന്തിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം, നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന കുട്ടി ജീവനോട് ഇരിക്കണം എന്നുള്ളൊരു കാരണത്തിന് വേണ്ടിയിട്ട് മറ്റൊരു കുട്ടിക്ക് ജന്മം കൊടുത്ത് ആ ഒരു കുട്ടിയെ നമ്മൾ കൊലക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്തകളൊക്കെ വന്ന് അവർ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ഫൈനലി അവർ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പൊക്കെ ആക്കിയതിന് ശേഷം ഓക്കെ ഡോക്ടർ, ചാൻസ് ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സയൻസ് പരമായിട്ട് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്, കേറ്റിനെ പോലെ തന്നെ ഒരു പെൺകുട്ടിയായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ പേര് എന്ന് പറയുന്നത് അന്ന എന്നാണ്. ഇപ്പോൾ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കേറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ടിഷ്യൂസ് ആവട്ടെ, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിമിൾസ് ആവട്ടെ, അതുപോലെ തന്നെ ഈ ഒരു ബ്ലഡ് ആവട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു അന്നാന്ന് പറഞ്ഞ ഈ ജനിച്ചിട്ടുള്ള ഈ ഒരു സെയിം ജനറ്റിക് മാച്ച് ആയിട്ടുള്ള ഈ ഒരു അന്നയിൽ നിന്നാണ് ഫുൾ ഈ ഒരു കേറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ ഈ ഒരു സ്റ്റിമിൾസ് അതുപോലെ തന്നെ ഈ ഒരു ടിഷ്യൂ അതുപോലെ തന്നെ ഈ ഒരു ബ്ലഡൊക്കെ അന്നയിൽ നിന്ന് എടുക്കുന്നുണ്ട്, അപ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അന്നയുടെ ബോഡി വീക്കാവുന്നുണ്ട്, അന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വെന്റിലേറ്ററിൽ കിടത്തുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി തിരിച്ച് റിക്കവറായി വരുന്ന സമയത്ത് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അന്നെ പ്രോബ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിയാണ്. സോ എത്രത്തോളം ഈ ഒരു സ്റ്റിമിൾസ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഒരു ബ്ലഡും അതുപോലെ തന്നെ ഒരു ടിഷ്യൂസൊക്കെ എടുത്തു കഴിഞ്ഞാലും അന്നയുടെ ബോഡി റിക്കവറായി വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേറ്റിനാണ്. അങ്ങനെ ഇരിക്കും നമ്മുടെ ഈ ഒരു അന്നയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 11 വയസ്സാവുന്നുണ്ട്. 11 വയസ്സാകുമ്പോൾ നമ്മുടെ ഈ ഒരു കേറ്റ് നടന്ന ഒരു പെൺകുട്ടി, ക്യാൻസറുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഒരുവിധം ഭേദമായി വന്നൊക്കെ ഒരു നോർമൽ ഫീൽഡിൽ ഒരു ലൈഫിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന ഈ ഒരു കേറ്റിനൊരു 15 വയസ്സ്, അന്നയ്ക്കൊരു 11 വയസ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേറ്റ് നടന്ന പെൺകുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും 2 കിഡ്നിയും ഫെയിലർ ആവുന്നുണ്ട്. ഇത് 2 കിഡ്നിയും ഫെയിലർ ആയതിനു ശേഷം നമ്മുടെ ഒരു ചാൻസ് ഡോക്ടർ പറയുന്ന ഒരു കാര്യം, ഇനി ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഒരു കേറ്റിൻ്റെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകപ്പാടുള്ള ജനറ്റിക് മാച്ച് ആവുന്ന നമ്മുടെ ഒരു അന്ന മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം അന്നയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കിഡ്നി എടുത്ത് നമ്മുടെ ഒരു കേറ്റിന് വെച്ചാൽ മാത്രമേ ഇനി കേറ്റിൻ്റെ ജീവിതം നമുക്ക് ജീവൻ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ, ജീവിതം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നതും. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബ്രെയിനും സാറേയും വളരെ വലിയ രീതിയിൽ സങ്കടപ്പെടുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു അന്നയുടെ അടുത്ത് വന്നത്, അന്നയ്ക്ക് ഒരു 11 വയസ്സേ ഉള്ളൂ, അന്നയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നമ്മുടെ കേറ്റിന്
അതായത് നിൻ്റെ ചേച്ചിക്ക് ഇനി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രണ്ട് കിഡ്നി ഫെയിലിയറാണ്. സോ നീ നിൻ്റെ സമ്മതത്തോടുകൂടി നിൻ്റെ ഒരു കിഡ്നി തന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് എന്നെ ആലോചിക്കുന്ന ഒരു കാര്യം, ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചത് മുതലതായി ഇപ്പോൾ ഇതുവരെയും ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഇതുവരെയുള്ള സമയം മൊത്തം ഞാൻ എൻ്റെ ജീവിതം എന്ത് ചെയ്യുന്നുണ്ട് ബലിയർപ്പിച്ചത് പോലും ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അതായത് കേറ്റിന് വേണ്ടിയിട്ടാണ് എൻ്റെ ബോഡി ഫുൾ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ കേറ്റിന് വേണ്ടിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കിഡ്നിയും കൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിഡ്നി ഇല്ലാത്ത രീതിയിൽ ഒരിക്കലും നിലനിന്ന് പോകാൻ പറ്റില്ല. ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം വളരെ വലിയ രീതിയിൽ എനിക്ക് ഹെൽത്തിന് എഫക്റ്റ് ആകും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. അപ്പോൾ എനിക്കൊരു ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു കിഡ്നി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, എനിക്ക് എന്നെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് ഒരു കെയറോ ഒരു സ്നേഹമോ ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ച് ഈ ഒരു ബ്രെയിൻ്റെ അടുത്തും ആരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ചോദിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങൾ തന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു നിർബന്ധിക്കുന്നുണ്ട് നമ്മുടെ അന്നയെടുത്ത്, മോളെ നീ തന്നാലേ പറ്റുമെന്ന് പറഞ്ഞിട്ട്. കാരണം രണ്ടുപേരെയും അത്രത്തോളം ഇഷ്ടമാണ് ഇല്ലയെന്ന് പറയുന്നില്ല, ബട്ടെങ്കിലും നമ്മുടെ ഈ ഒരു അന്നയുടെ അടുത്ത് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. എന്ത് ഡിസിഷനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോർട്ടിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിർബന്ധിച്ച് എൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു കിഡ്നി എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു, എങ്ങനെയായി ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു, നമ്മുടെ ഒരു കേറ്റിന് ഈ ഒരു അന്ന മനസ്സറിഞ്ഞ് ഈ ഒരു കിഡ്നി കൊടുത്തോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളും, ഈ ഒരു കേറ്റിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ സിനിമയാണ് നമ്മുടെ ഈ ഒരു മൈ സിസ്റ്റേഴ്സ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. 2019 റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമാണ്. ഇനി ഒരു സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരൊറ്റൊരു കാര്യം പറഞ്ഞാൽ മതി, അതിനകത്ത് തന്നെ ടോട്ടലായിട്ടുണ്ട്. നമ്മളൊന്ന് നമ്മുടെ സ്ഥാനത്ത് നിന്ന് ഈ ഒരു സ്റ്റോറിയെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കാം. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വളരെ വലിയ രീതിയിൽ അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടൻ്റ് ആയിട്ട് പോകാവുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് ഒരു സ്ലോ മോഡലാണ് ഈ ഒരു സിനിമ പോകുന്നതെങ്കിലും ഇതുപോലത്തെ ഇമോഷണൽ ഡ്രാമ സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും മനസ്സിന് ഒരല്പം എന്ത് ചെയ്യുന്നുണ്ട് ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു നനവണിയിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വളരെ വലിയ രീതിയിൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു പടം കണ്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. വൺ ടൈം വർത്ത് ഫുൾ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു വർത്ത് ഫുൾ മൂവിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു തവണ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ ഒരു സിനിമ കൊടുക്കുന്ന എൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 7.5 ആണ്. 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ദൈവം ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.